keep on falling for you. സ്വാഗതം. അപ്പോ നമ്മൾ ഇപ്രാവശ്യം ഉള്ളത് കൊല്ലത്തെ കറക്റ്റ് എവിടെയായിരുന്നു? കൊല്ലം കുണ്ടറയ്ക്ക് അടുത്ത് നല്ലില്ലെന്നാണ് സ്ഥലത്ത്. നല്ലില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ കെന്നലിന്റെ പേര് ഡെൽറ്റാകെനൽ. ഡെൽറ്റാകെനൽ ആണ് കേട്ടോ. പക്ഷേ ഡെൽറ്റാകെനൽ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 10 റോട്ട്വൈലേഴ്സ് അല്ലേ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ റോട്ട്വൈലേഴ്സ് ആണ്. എത്ര റോട്ട്വൈലേഴ്സ് ഉണ്ട് അഡൽറ്റ്? 10 ഉണ്ട്. 10 മൊത്തം ഫീമെയിൽ? 9 ഫീമെയിൽ, 1 മെയിൽ. 1 മെയിലും. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പപ്പീസിനെയും എത്ര അഡൽറ്റിനെയും കാണിക്കാൻ പറ്റും? അടുത്തുള്ള എല്ലാത്തിനെയും കാണിക്കാം, പക്ഷേ ഇപ്പോൾ ഒരു മഴയൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പരമാവധി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കയറുന്നതിന് മുമ്പ് ബ്രോൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോ. ബ്രോ എന്താണ് ചെയ്യണേ? വേറെ വലിയൊരു പ്രൊഫഷനിൽ നിന്ന് ഈ ഒരു ഇതിലേക്ക് സംഭവത്തിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്? പേര് അമ്പലൻ എന്നാണ്. ഓക്കെ, ഞാൻ മർച്ചന്നേവിയിലാണ്, വിട്ടിട്ടില്ല, ഇപ്പം ലീവിൽ നിൽക്കുകയാണ്. ഓക്കെ, ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു, ഇപ്പം റീഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ എത്ര വർഷമായിട്ട് നമ്മൾ റോട്ട്വൈലറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? റോട്ടിലൊരു 2.5-3 കൊല്ലത്തോളം റോട്ടിൽ കെനൽസ് എന്ന പേരിൽ നമ്മൾ കെനലൊക്കെ തുടങ്ങി ചെയ്യുന്നു. അല്ലാതെ ബ്രീഡിങ്ങും ഡോഗ്സും ഒക്കെ നമുക്ക് കുഞ്ഞിൻ്റെ തൊട്ടേ ഉള്ള ഒരു ക്രൈസാണ്. അതിൻ്റെ പണ്ടേ റോട്ട്വൈലേഴ്സ് ആണോ? അല്ല, പണ്ടേ റോട്ടല്ല, ആദ്യം GST ആയിരുന്നു. ഓക്കെ, അതിനുശേഷം അതൊക്കെ ഒരു വലിയ സ്റ്റോറി പോലെയാണ്. പറഞ്ഞോ, ഇന്ന് സ്റ്റോറി വരാനുള്ള ദിവസമാണ്, ഞങ്ങൾ സ്റ്റോറിയൊക്കെ കേട്ടേ പോകുള്ളൂ. പറഞ്ഞോ, ഞാനും കൂടി ചാരിയിരിക്കാം കേട്ടോ, കേൾക്കാലോ. ഓക്കെ, പറഞ്ഞോ. നമ്മളെ വീടിൻ്റെ അടുത്ത് ഈ സ്കൂൾ, ഞാൻ 5-ാം ക്ലാസ്സിലെ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളിലൊക്കെ വിടുമ്പോഴത്തേ പിള്ളേരൊക്കെ വന്ന് അപ്പുറത്തൊക്കെ ഭയങ്കര തിരക്ക്, അപ്പുറത്തൊരു വീട്ടിൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് കാണാനായിട്ട് എനിക്കൊരു ആകാംക്ഷ. അങ്ങനെ പോയപ്പോഴാണ് ഇത് കണക്കൊരു മുട്ട, ഒരു അജാന മഹു, എന്ത് സംഭവം നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഭയങ്കര ഫാൻസ്, ഒരുപാട് പേര് വന്ന് നോക്കുന്നു എന്റെ മോനെ സംഭവം. അങ്ങനെ ഞാൻ അവിടുത്തെ ചേട്ടനായിട്ട് ആ കമ്പനിയായി, പുള്ളിയായിട്ട് ഇതിനെ പരിചയപ്പെടുത്തി. അപ്പൊ ഇന്നതാണ് സംഭവം, ഇന്ന ബ്രീഡാണ്. പുള്ളി ശരി നല്ല ഹെവി ആയിട്ട് തന്നെ വാങ്ങിച്ചതാണ്, അടലിനെ തന്നെ പുള്ളി എടുത്തത്. ഓക്കെ, അങ്ങനെ അപ്പൊ തൊട്ടേ മനസ്സിലേക്ക് കയറിയൊരു ആഗ്രഹമാണ് റോട്ട് എന്നുള്ളത്. ഓക്കെ, പക്ഷേ അച്ഛൻ വെറ്ററിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, റിട്ടയർഡായി. അപ്പൊ അച്ഛന് ഇതിനെ കുറിച്ച് കുറെ അനുഭവങ്ങളുണ്ട് റോട്ടിനെ പറ്റി. പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നമുള്ള അനുഭവങ്ങളാണ്. അതായത് അച്ഛനെ അല്ല, അച്ഛനെ കൂടെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം വീട്ടില് റോട്ടിനെ എടുക്കാൻ എന്തായാലും സമയമില്ല. പിന്നെ എനിക്കൊരു GST അന്ന് അങ്ങനെ കിട്ടി. GST ഒരു 4 വർഷം വരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞപ്പം അസുഖം വന്നത് പോയി. അപ്പോൾ പിന്നെ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു, ഞാൻ ആകെ ഡെസ്പായി. പിന്നീട് എടുക്കാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ജോബൊക്കെ കിട്ടി, ഷിപ്പിലൊക്കെ പോയതിന് ശേഷമാണ് ഈ ഫസ്റ്റ് ലീവിന് വരുമ്പോഴാണ് ആദ്യമായിട്ടൊരു പപ്പി എടുക്കുന്നത്. ഏതാണ്ട് ഇത്രയുള്ള ഒരു പപ്പി, അത് ലാബാണ് എടുക്കുന്നത്. ഓക്കെ, ലാബിനെ എടുത്ത് ഒരു 2 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബ്രീഡായി, അങ്ങനെ പപ്പീസ് വന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ബ്രീഡിങ്ങിൻ്റെ ഒരു 2010 ആ ഒരു ടൈമിലൊക്കെയാണ്. ഓക്കെ, പിന്നീട് ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു നമുക്ക്, മീൻസ് പല പല ബ്രീഡായിട്ട് ലാബുണ്ടായിരുന്നു, ഗോൾഡൻ റിട്രീവേഴ്സ് ഉണ്ടായിരുന്നു, ബീഗിൾ ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ഡേൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഡോഗ്സ് പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യമായിട്ടൊരു റോട്ട്വൈലറിനെ കിട്ടുന്നത്. ഓക്കെ, കിട്ടിയതിന് ശേഷം ആണ് നമുക്ക് അതിൻ്റെ അകത്തുള്ളൊരു യഥാർത്ഥ വൈബ്. എന്താണ് വൈബ്, എന്താണ് സംഭവം? ബാക്കി എല്ലാ ഡോക്ടർമാർ എല്ലാം കേട്ടോ, ഒരു വേണമെങ്കിൽ ഒരു ഡയലോഗ് എടുക്കാൻ വേണ്ടി, ചിലപ്പോൾ ഡയലോഗ് ആയിരിക്കും. പറഞ്ഞോ, നോക്കട്ടെ. ബാക്കിയെല്ലാം ഡോക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ലോയലായിരിക്കും. ഓക്കെ, പക്ഷേ റോട്ടിനെ സംബന്ധിച്ച് അങ്ങനല്ല. റോട്ട് റോട്ടിൻ്റെ ഓണേഴ്സുമായിട്ടും അല്ലെങ്കിൽ ആ ഫാമിലി ആയിട്ടായിരിക്കും റോട്ട് അറ്റാച്ച്ഡ്. വരുന്ന സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പക്ക ഒരു ഗാർഡിങ് നേച്ചർ എന്താണോ അതവർ കാണിച്ചിരിക്കും. ഓക്കെ, എനിക്ക് നിങ്ങളുടെ മൈക്കിലേക്ക് പോകണ്ട, ഗാർഡിങ് നേച്ചർ അവർ കാണിച്ചിരിക്കും. ഓക്കെ, അത് വേറൊരു ഡോഗിനും ഇത്രയും ബ്രീഡ് വളർത്തിയിട്ടും വേറൊരു ഡോഗിനും എനിക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നാൽ അതുവരെ 1, 2, 3 ഡോഗ്സ് അങ്ങനെയുള്ളൊരു കണക്കിലാണ് പൊക്കെ ഉണ്ടായത്. ഓക്കെ ഓക്കെ കൂൾ, എത്ര അങ്ങനെ ഒരു വൈബിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഇതിൻ്റെ ആ ഒരു ഫീല് വന്നപ്പോഴാണ് പയ്യെ കൊണ്ട് നല്ല ലൈൻസ് നോക്കി അത് ഓരോന്നായിട്ട്, ഞാൻ 1.5 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ളതിനെയാണ് എടുക്കുന്നത് കേട്ടോ, നല്ല ലൈൻസ് നോക്കി കീപ്പ് ചെയ്ത് തുടങ്ങിയത്.
അങ്ങനെയാണ് ഇപ്പം ഇത്രയും ഡോഗ്സ് വരെ എത്തിയത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഇവരെ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. ഇതിപ്പം ഇവൻ കുറച്ച് ഇപ്പം എന്റെ ക്യാമറമാനെ കണ്ടിട്ടാ. ഓക്കെ, വേറെ സീനൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ പപ്പീസ് ഏകദേശം എത്ര കൊടുക്കാനുണ്ട് അതുകൂടി പറഞ്ഞു. പപ്പീസ് ഇപ്പം 30 days ആയ പപ്പീസ് നമുക്ക് ഒരു 7 puppies കൊടുക്കാനുണ്ട്. ഓക്കെ, ബാക്കി 3 puppies വേറെ 90 days ആയതുണ്ട്. 3 months പ്രായമല്ല, അത് ഒരു 4 puppies കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പപ്പീസിന് നമുക്ക് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിനാണോ പുറത്തുനിന്നോ എന്താ സ്ഥിതി? നമുക്ക് 200 കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ, കേരളത്തിൽ നിന്നും ഉണ്ട്, കൂടുതൽ കസ്റ്റമേഴ്സ് വെളിയിൽ നിന്നാണ്. ഓക്കെ, വെളിയിൽ നിന്ന് മീൻസ് ചെന്നൈ, ബാംഗ്ലൂർ, തെലങ്കാന, ആന്ധ്ര, അവിടെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നോർത്തിൽ നിന്ന് ഒരുപാട് കോൺടാക്ട് വരാറുണ്ട്. ഡെൽറ്റ കെനൽ എന്ന് പറയുന്ന കെനൽ കൊല്ലത്ത് അങ്ങനെ ആയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, എന്താ പറഞ്ഞാ നമ്മളീ സോഷ്യൽ മീഡിയയിൽ FB പേജ് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതിൽ നിന്ന് കൂടുതലാണ് എൻക്വയറീസ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന എൻക്വയറീസ് എന്തോ എനിക്ക് കിട്ടുന്നതല്ല. ഇങ്ങനെയാണ് ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ഡോഗ്സിൽ ഒരു 75% കേരളത്തിന് വെളിയിലോട്ടാണ്. ഓക്കെ, നമുക്ക് കൊല്ലത്ത് അധികം പപ്പീസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് നിയർ ബൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും കൂടുതലും പുറത്താണ്. പുറത്തേക്കാണ്, പുറത്താണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു നമ്മുടെ പപ്പീസിൻ്റെ ഒരു ഫീമെയിൽസ് എന്ന് പറയുന്നത് 9 ഫീമെയിലാണ്. ഇതിൻ്റെ ഒക്കെ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ എല്ലാം വിത്തൗട്ട് പേപ്പറാണോ വിത്ത് പേപ്പറാണോ എന്താണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് പറഞ്ഞെടുക്കോ. അല്ല, ഞാൻ ആദ്യമായിട്ടൊരു ഡോഗിനെ വാങ്ങി തുടങ്ങിയല്ലോ, അതിപ്പോൾ ഞാൻ 30 days ഉള്ള ഒരു ഡോഗിനെയാണ് മേടിച്ചത്. ഓക്കെ, അത് വിത്തൗട്ടായിരുന്നു. ഓക്കെ, അത് വാങ്ങി വലുതായി ബ്രീഡിംഗ് ആയി 2 years കഴിഞ്ഞപ്പോൾ, പക്ഷെ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവുന്നത്. പിന്നീടാണ് ഞാൻ ഈ KCA ഉള്ള നല്ല ലൈൻസ് ഉള്ള അതെല്ലാം നോക്കി ഡോഗ്സിനെ എടുത്തത്. ഇവരെല്ലാം KCA ഉള്ളതാണ്. എല്ലാം മെജോറിറ്റിയും ഇമ്പോർട്ടിന്റെ ഡയറക്ട് ഡോട്ടേഴ്സ് ആണ് മെജോറിറ്റി. ഇത് 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 ഈ പപ്പീസ് ആരുടെ ആയിരുന്നു? ഇവളുടെ അവളുടെ ആരുടെ? ഇത് ഗ്രൂവിയുടെ പപ്പീസാണ്. ഗ്രൂവിയുടെ പപ്പീസാണ് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ റിക്കിന്റെ ഇല്ല, ഇന്ത്യൻ ചാമ്പ്യൻ റിക്കിന്റെ റിക്കും ഇമ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മെയിലോ? മെയിൽ വന്നിരിക്കുന്നത് ഇറക്കിൻ്റെ തന്നെ വേറൊരു മദർ സൈഡ് ഇസ്മോടെ വരുന്ന മദർ സൈഡിൻ്റെ അതൊന്നും നയിക്കുന്ന ഫറൂഖ് എന്ന് പറയുന്ന മെയിലാണ് ഇപ്പോൾ ഈ പപ്പീസിൻ്റെ. ലൈൻ ബ്രീഡിങ് ഒരു സീൻ? ലൈൻ ബ്രീഡിങ് സീൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൈനിനെ പറ്റി പഠിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇതിപ്പോൾ 2x2 ലൈൻ ബ്രീഡിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് ലിറ്റർ നമ്മൾ 2x2 ലൈൻ ബ്രീഡിങ് തന്നെയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് പക്ക അതിൻ്റെ ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടി. ഈ ലൈൻ ബ്രീഡിങ് നമ്മൾ ഈ ലിമിറ്റ് വർക്ക് എണ്ണലെല്ലാം അവർ കറക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈൻ ബ്രീഡിങ് ആണ്. അത് സ്റ്റഡി ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പപ്പി ഒന്നും ഫോൾട്ട് ഇല്ലാതെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. സ്റ്റഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്ലഡ് ലൈൻ ഉണ്ട്, പിന്നെ ഇന്ന കറക്റ്റ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ അത് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ഇതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ കുറെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവളുടെ പപ്പീസ് ഏതാണ്? അടുത്ത 3 months പ്രായമുണ്ട് പറഞ്ഞ പപ്പീസ് ഏതാണ്? 3 months പ്രായമുള്ളത് നമ്മളെ മധുവേട്ടൻ്റെ ഡിസ്ട്രോയർ ആണ്, മെയിൽ സൈഡ്. ഇത് ഇവളുടെ പപ്പീസാണ്. ഇത് അപ്പം 3 months പപ്പി നിൽക്കാനായിട്ട് എന്തെങ്കിലും ഇതേപോലെ വല്ല പഠനമാണോ അതോ ലൈക്ക് നമ്മളിവിടെ അധികം അറിയാത്തതുകൊണ്ട് അങ്ങനെ നിന്നാണോ? അല്ല, പപ്പീസ് 8 puppies ഉണ്ടായിരുന്നു, ഇപ്പം 4 puppies ഉള്ളൂ. ഓക്കെ, അത് സെലക്ട് ചെയ്ത് ഞാൻ ഒരു 4 puppies നിർത്തിയതാണ്. ഓക്കെ, അതിനകത്ത് 1 male ബാക്കി 3 female ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വരികയാണെങ്കിൽ കൊടുക്കും. കൊടുക്കും മധുവേട്ടനായിട്ട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ നിർത്തിയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് പപ്പീസിന് കിട്ടും. അപ്പോൾ രണ്ടും ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ മോളാണ്, അത് ഗ്രൂം ടിമിറ്റോർ എന്ന് പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി എന്താന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കെനലിനൊരു ബ്രാൻഡിങ്ങും കിട്ടും. അതെ, കുറച്ചും കൂടെ നമുക്ക് ഒരു കൊമേഴ്ഷ്യലി നോക്കുന്ന സമയത്ത് നമുക്കും അത് ബെനിഫിറ്റ് ആണ്. അല്ല, ഇത് ആക്ച്വലി ഇതിൻ്റെ അത് കുറേ സ്റ്റഡീസ് ഉണ്ട്. ഞാൻ നമ്മളിപ്പോഴാണ് ഇത്രയൊക്കെ ഇതിൽ വന്നത്. എനിക്ക് ഒരുപാട് ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ലോസൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടമല്ല ലോസ്. അതുപോലെ നേരത്തെ പറയല്ലോ 1.5 years ഡോഗ്സ് നമ്മൾ എടുത്തേക്കണെല്ലാം അഡൾട്ട് ആണോ പപ്പീസ് ആണ്? അഡൾട്ട് ആണ്, മെജോറിറ്റി അഡൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ അഡൾട്ടിനെ എടുത്താലാണ് ഇത് മുതലായി വരുള്ളൂ അല്ലെങ്കിൽ ഡോഗിന് ക്വാളിറ്റി തീരുള്ളൂ എന്നൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടി? എങ്ങനെ? ഇല്ല, അത് എന്റെ അനുഭവത്തിലൂടെ തന്നെയാണ്, ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിലൂടെ. ആരും പറഞ്ഞില്ല, പറഞ്ഞു അങ്ങനല്ല. നമ്മളെല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴേ അതിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എനിക്ക് നമുക്ക് ബ്രീഡിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഫോൾട്ട് വന്നിട്ട് ഒരുപാട് പപ്പീസ് മോർട്ടാലിറ്റി ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോഴാണ് കറക്റ്റ് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ച് കാര്യങ്ങൾ സ്വന്തം ഒരാൾ പറഞ്ഞിരുന്ന പോലെയല്ല നമ്മളെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വരുമ്പോൾ. മോർട്ടാലിറ്റി ഒക്കെ കഴിഞ്ഞ് പറയുന്ന പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം എത്ര പപ്പീനെ
ഇപ്പം നമ്മൾ കൊടുത്തു മൊത്തം കഴിഞ്ഞ ഒരു രണ്ടര വർഷം കൊണ്ട്. റോട്ട്വൈലേഴ്സ് ആണെങ്കിൽ ഒരു 200 പപ്പീസ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടാവും. അതിലൊരു 70 പപ്പീസോളം കേരളത്തിലും ബാക്കിയെല്ലാം വെളിയിലാണ് പുറത്തുമാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ കൊണ്ടുപോകുന്ന ബ്രീഡേഴ്സ് ആണോ അതോ വീട്ടിലേക്കാണോ? എന്താണ് നമ്മുടെ ഒരു കസ്റ്റമേഴ്സിന്റെ കൂടുതൽ കസ്റ്റമേഴ്സും കൊണ്ടുപോകുന്നത്? ബ്രീഡേഴ്സ് ആണെങ്കിൽ അവർ നേരത്തെ കൂട്ടി, നമ്മൾ ഈ ലെറ്റർ അനൗൺസ്മെന്റ് ചെയ്യും, അവർ നേരത്തെ കൂട്ടി അത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് അവർക്ക് ചെയ്യാറുള്ളത്. അപ്പൊ ഏകദേശം കുറേ ഡോഗ്സ് ഉണ്ട്. പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒന്ന് അഴിച്ചു വിട്ട് കാണിക്കാനുള്ള ഒരു ഷോട്ട് എടുക്കാൻ ശ്രമിക്കാം, പക്ഷെ എനിക്ക് ഉറപ്പില്ല. കാരണം നമ്മൾ ഷോട്ടുകളൊക്കെ എടുത്ത് കുറച്ച് ഷോട്ടുകൾ പുറത്തൊക്കെ പോയി എടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്ത് ഒന്ന് ഇരുടായിട്ടുണ്ട്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷോട്ടുകൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതുപോലെ പപ്പീസിന് ഇപ്പം നമ്മൾ എന്താണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ആർസി ആണ്. ആർസി മീൻസ് റോയൽ കാനിന്റെ ജയന്റ് ഷോട്ട് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾക്ക് ഇതൊന്നും കൊടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ആർസി ഒക്കെ ഇപ്പോൾ കുറച്ച് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഫീസിബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരുടെ ഒരു പറ്റുന്ന ഒരു ഇതിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക, അതോ അവർ കൊണ്ടുപോയിട്ട് ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ മാത്രമേ പാസ് ചെയ്യുള്ളൂ? എങ്ങനെയാണ്? അങ്ങനെയല്ല, നമുക്ക് എനിക്ക് പറയണം, എനിക്ക് വേറെ ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കറ്റ് ഫുഡാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ആർസി ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഇവർക്ക് സ്റ്റൊമക്ക് ഇഷ്യൂസ് വരുന്നതിൻ്റെ കേസാണോ പറയുന്നതെങ്കിൽ അങ്ങനൊരു പ്രശ്നം വരത്തില്ല. നമുക്ക് പറ്റുമെങ്കിൽ ഒരു 1 kg എങ്കിലും വാങ്ങിയിട്ട് കുറേച്ചെ കുറേച്ചെ ഫുഡൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പെട്ടെന്ന് മാറ്റാതെ നിൽക്കാത്തതാണ് നല്ലത്. നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എല്ലായിടത്തും അങ്ങനെയാണ് പറയുന്നത്. പയ്യെ കൊണ്ട് നമുക്ക് ഗ്രാജുവലി മാറ്റിക്കൊണ്ടിരാം. പിന്നെ ആർ സി കൊടുക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ആർ സി കൊടുത്തു കഴിഞ്ഞാൽ ആർ സി മാത്രമല്ല കേട്ടോ കൊടുക്കുന്നത്, ആർ സി കൊടുക്കുന്നുണ്ട്, എഗ് വൈറ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ ആട്ടിൻ്റെ പാലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്ത് 3 നേരമാണ് ഇവർ കൊടുക്കുന്നത്. നൈറ്റ് ടൈം ഫുള്ള് മദർ ഫീഡിങ് ആയിരിക്കും. 50 days മദർ ഫീഡിങ് ആയിരിക്കും. മദർ ഫീഡിങ് മാത്രമേ കാണത്തുള്ളൂ. അതിനുശേഷമാണ് ഡിവോം ചെയ്തിട്ട്. അമൽബറോ ലുക്കിലൊരു മസിലിടത്തേക്ക് ഉണ്ടെങ്കിലും സംഭവം ആൾ ഭയങ്കര പാവമാണ് കേട്ടോ. നമുക്ക് കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞുതരും. അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളാണ്. ഇപ്പം നിങ്ങൾക്ക് പപ്പി വാങ്ങാനാണെന്നുണ്ടെങ്കിലും പപ്പീൻ്റെ കാര്യങ്ങൾ ചോദിക്കാനാണെന്നുണ്ടെങ്കിലും ദൈവത്തിൽ വിളിക്കുക അല്ലേ? അത് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് ഒരു 6 months പുതുതായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ഡൗട്ട് കാണും. നമ്മളുടെ ഇവിടെ കേരളത്തിൽ വാങ്ങുന്നത് മിക്കവാറുള്ളവരെല്ലാം അബ്രോഡായിരിക്കും. അപ്പോൾ ഫാമിലിയുടെ ഒരു ഗാർഡിങ് എന്നുള്ള രീതിയിലാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ അവർക്കെല്ലാം മിക്കവാറും ഉള്ളവർക്കെല്ലാം ഡൗട്ടാണ്. ഒരു 6 months വരെ മിക്കവാറും ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കാറുണ്ട്. എപ്പോഴാണെങ്കിലും വിളിച്ച് ഡൗട്ടുകൾ ഞാൻ എന്നാൽ പറ്റുന്നല്ല ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലാത്ത ഞാൻ ഡോക്ടേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, ആളെ അയ്യപ്പാവട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ എത്ര പപ്പീസ് കൊടുക്കാനുണ്ട്? 30 days പ്രായമുള്ളതിൽ കൊടുക്കാനായിട്ട് എത്ര ഉണ്ട്? 7 അല്ല, നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ മറ്റേ ദിവസം മറ്റേ 3 months പ്രായമുള്ള പപ്പീസ് 4 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങോട്ടേക്ക് വരേണ്ട ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇനി അഥവാ പപ്പീസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ലൊക്കേഷൻ ഡെൽറ്റ കെനൽസ് നമ്മളുടെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു വെക്കുകയാണ്. അതല്ല, ഇപ്പം എല്ലാ ആൾക്കാരും ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ കുറച്ച് ഏജുള്ള ആൾക്കാർ ഗൂഗിൾ മാപ്പൊന്നും അങ്ങനെ എല്ലാവരും യൂസ് ചെയ്ത ആൾക്കാർക്ക് ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് അവിടുന്ന് ഇവിടുന്ന് വരേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞെടുത്താൽ മതി. ഇതിപ്പം കുണ്ടറ വന്നിട്ട് വരുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. കുണ്ടറയിൽ നിന്ന് നല്ല ഇവിടുന്ന് ഒരു 5-6 km ഓക്കെ അത്ര ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ അതാണ് കേട്ടോ ലൊക്കേഷൻ. പിന്നെ വേറൊരു കേസും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൽ ബ്രോ വീട്ടിൽ ഡോഗ്സിനെ വാങ്ങിച്ച് വെച്ച് പോകുന്ന സമയത്ത് വീട്ടിൽ ഡോഗിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട്, അമ്മ. ശരിക്ക് അമ്മേനെ വെച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂ പ്ലാൻ ചെയ്തു. അപ്പൊ അമ്മേനെ വെച്ച് നമ്മൾ ആദ്യം ഇന്റർവ്യൂ പ്ലാൻ ചെയ്തോ. അപ്പൊ അമ്മ ഇന്റർവ്യൂ ക്യാമറയുടെ മുമ്പിൽ എത്തിയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോ പറ്റുവാണെങ്കിൽ കുറച്ച് ഷോർട്ടുകളെ എടുത്തിട്ട് ആഡ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ അമ്മ എന്റെ ആബ്സെൻസിൽ അമ്മയാണ്. ഈ റോട്ടിനെ പറ്റി പൊതുവെ വെളിയൊരു ധാരണയുണ്ട്, ഭയങ്കര പ്രശ്നമാണ്, 1 month ഡോഗാണ്. പക്ഷെ അങ്ങനൊന്നും അല്ല. അത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത്രയും എണ്ണത്തിലോട്ട് കൊണ്ടുവന്നത്. വീട്ടുകാരെല്ലാവരുമായിട്ട്, അമ്മയാണെങ്കിലും വൈഫാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേച്ചിയുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര ലോയലാണ്. ഓക്കെ, പക്ഷേ സ്ട്രേഞ്ചേഴ്സ് വരുമ്പോഴത്തേക്ക് ഇന്നലെ തന്നെ ബ്രോ വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ ഇവിടുത്തെ ബേള വാങ്ങുക. സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ അതിൻ്റെതായ ഒരു ഗൗരവം അവർ കാണിക്കുന്നുണ്ട്. പക്ക ഒരു വാച്ച് ഡോഗ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയസിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺടാക്ട് നമ്പർ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പരമാവധി കയറിയിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതെ. പിന്നെ വേറൊരു കേസ്, ഇപ്പം 3 months പ്രായമുള്ള പപ്പി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരപ്പോൾ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആർ സി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? അല്ല, അത് ആർ സിയിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു ലോസ് വരും. ഓക്കെ, അപ്പോൾ ചിക്കനും റൈസും കൊടുക്കാറുണ്ട്. ഓക്കെ, ആർ സി 1 time ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. ചിക്കൻ ആർ സി കൊടുക്കാറുണ്ട്, മുട്ട കൊടുക്കാറുണ്ട്, മിൽക്ക് കൊടുക്കാറുണ്ട്, അതെല്ലാം കൊടുക്കാറുണ്ട്. പക്ഷേ കൂടുതൽ കൊടുക്കുന്നത് ഈ ചിക്കനും റൈസുമാണ്. ചിക്കനും റൈസുമാണ്.
അപ്പോൾ ഇത്രയും 10 ഡോഗ്സിനെ വാങ്ങുന്ന സമയത്ത് വളർത്തുന്ന സമയത്ത് നമുക്ക് ഒരു മാസത്തിൽ നല്ലൊരു എക്സ്പെൻസ് വരുമല്ലോ. തീർച്ചയായും നല്ലൊരു എക്സ്പെൻസ് വരുമല്ലോ. അപ്പോൾ ഈ അഡൾട്ട് ഡോഗ്സിനെയൊക്കെ നമ്മൾ ഇപ്പം അതിനനുസരിച്ചുള്ള ഒരു ശൈലി നമുക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതൊരു പാഷൻ പഠനം കൂടി ആയതുകൊണ്ട് പഠനവും ആണ് ഒരു പാഷനും ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് വലുതായിട്ട് നോക്കുന്നില്ല. ചിലവ് മിക്കവാറും നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ലോസ് വന്നിട്ടുണ്ട്. ഒരു എന്താ ഒരു ബിസിനസ് മൈൻഡ് മാത്രമല്ല, ബിസിനസ് അല്ല ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നതോടുകൂടി പിന്നെ അമ്മ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അമ്മ ടേക്ക് കെയർ, പിന്നെ ഒരു കെനൽ ബോയ് വരും പുള്ളിക്കാരൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഡോഗിൻ്റെ എണ്ണം കുറക്കത്തൊന്നുമില്ല അപ്പോഴും? ഇല്ല, ആഗ്രഹമില്ല അങ്ങനെ കുറയ്ക്കാൻ. ആഗ്രഹമില്ല, ആഗ്രഹമൊന്നുമില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അപ്പോഴത്തെ ഇതുപോലെ. പിന്നെ റോട്ട്വൈലർ ഈ വീട്ടിലൊരു 10 എണ്ണം ഉള്ളതുകൊണ്ട് കള്ളന്മാർ ഈ പരിസരത്തേക്കൊന്നും വരില്ലല്ലോ അല്ലേ? ഇല്ല, ഈ പഞ്ചായത്തിൽ പോലും വരുന്നില്ല. എല്ലാവർക്കും വരും, എല്ലാവർക്കും അറിയാം, പേടിയാണ്. ഈ വീട്ടിലെ കടിച്ച് കൊല്ലത്തൊന്നുമില്ല അല്ല. എന്നാലും പുറത്തുന്ന ആൾക്കാരൊന്നും കടിക്കത്തില്ലേ? കടിക്കുന്ന ആൾക്കാരുണ്ടോ? കടിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരുടെ രൂപത്തില് അല്ല, ആ രൂപത്തില് ട്രെയിൻ ചെയ്യിച്ചെടുത്തതാണ്. ഓക്കെ. കൊണ്ടുവന്നാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ കറക്റ്റ് എടുത്ത് പറയാനായിട്ട് ഇപ്പൊ റിക്കിന്റെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഗ്രൂം ടിമിറ്റോറിന്റെ ഡോക്ടർ ഉണ്ട്, വേറെ ആരൊക്കെ? ഇസ്മോന്റെ ഡോക്ടർ ഉണ്ട്, അസ്പിയുടെ ഡോക്ടർ ഉണ്ട്, സുൽത്താന്റെ ഡോക്ടർ ഉണ്ട്, പിന്നെ കരീമിന്റെ ഡോക്ടർ ഉണ്ട്. ഓക്കെ. അങ്ങനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഡോഗ്സിന്റെ ഓരോ പപ്പീസിനെ നമ്മൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു കുട്ടീനെ വാങ്ങിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാം അല്ലേ? ഓക്കെ. പിന്നെ അഡൽട്ട് ആണ് കൂടുതൽ മേടിച്ചിട്ടുള്ളത്. റോട്ടിലാണ് ഭ്രാന്ത്. അപ്പൊ റോട്ട്വൈലർ ഇപ്പൊ നമ്മളെ പപ്പീസ് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ ട്രെയിനിങ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ട്രെയിനിങ് ചെയ്യുന്ന അതെല്ലാം നമുക്ക് ബേസിക് ട്രെയിനിങ് എല്ലാം നമുക്ക് തന്നെ കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ട്രെയിനേഴ്സിനെ വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ നമ്മളുടെ പരിചയത്തിൽ കുറെ ട്രെയിനേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മളുടെ പപ്പീസിനെ തന്നെ റിങ്ങിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. പലതും ലൈൻ ഇതിലൊക്കെ സി സി ഒക്കെ അടിച്ചിട്ടുണ്ട്. ആണോ? ബെസ്റ്റ് ഷോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ബ്രീഡിംഗിൽ വന്ന ഡോഗ് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 വർഷം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ എനിക്ക് ഷോയിലോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പലരെയും കൊണ്ടുപോകാത്തത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവരെയൊക്കെ വേണമെങ്കിൽ ചെയ്യിക്കാം. അപ്പൊ നമുക്ക് അതിനോട് വലിയ ഒരു ഇല്ല. നമുക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ വളർത്തിട്ട് ഇവരിങ്ങനെ അയച്ചുവിട്ട് ഇങ്ങനെ കാണാം. അല്ല, ശരിയായ ഒരു കാര്യം കേട്ടോ, പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിലൊക്കെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇത്രയും ഡോഗ്സിനെ കാണുമ്പോൾ ഒരു ബേജാറായില്ല? ലോങ് ഗ്യാപ്പിൽ വരുമ്പോഴത്തേക്ക് ഇപ്പം വൈഫ് തന്നെ ആണെങ്കിൽ വൈഫ് എറണാകുളത്താണ് പഠിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ പുള്ളിക്കാർ ലീവിന് വരുന്ന സമയത്തൊക്കെ ഞാനുമായിട്ട് ചെന്ന് ഒന്ന് ഇൻട്രാക്ട് ആയി ഓക്കെയാണ്. അപ്പം വൈഫിനെ പിന്നീട് കാണുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും. അല്ല, ആദ്യമായിട്ട് ഇപ്പം ബ്രോ ആയിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്ന് ഇൻട്രാക്ട് ആയതിനു ശേഷം പിന്നെ എല്ലാവരും കാണാമായില്ല. ഓക്കെ. ആ ഒരു ഇത് വരും. നമ്മൾ ഓണർ ഉണ്ടെങ്കിൽ ഓണറായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് മനസ്സിലാവും. അത് നല്ല സെൻസുള്ള ഡോഗ്സ് ആണ്, അവർക്ക് മനസ്സിലാവും ഓക്കെ ഇവർ സ്ട്രേഞ്ചേഴ്സ് അല്ല, ഇവർ പ്രശ്നക്കാരല്ല എന്ന് വെച്ചാൽ. പക്ഷേ ആ ഒരു ഇതിൽ തന്നെ എന്നെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാം സ്വഭാവം മാറും. സ്വഭാവം മാറുകയാണ്. അപ്പോൾ റോട്ട്വൈലറിൻ്റെ നല്ല കിടുക്കം ക്വാളിറ്റി പപ്പീസിനും അല്ലേ, അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അല്ലേ ഉറങ്ങുന്ന സമയത്തൊഴിച്ച് ബാക്കി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുള്ളിക്ക് അറിയാവുന്ന പുള്ളി പറഞ്ഞുതരും. അപ്പോൾ ഏകദേശം എല്ലാ സമയത്തും അപ്പോൾ പപ്പീസും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, കാരണം 10 ഫീമെയിൽസ് ഉള്ളതുകൊണ്ട് അല്ലേ. അപ്പോൾ ഫീമെയിൽസ് ഉള്ളതുകൊണ്ട് പപ്പീസും ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മളെ വീഡിയോസിനോട് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റി പപ്പീസിന് കൊല്ലം, ട്രിവാൻഡ്രം അല്ലേ, ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് എടുക്കാനും പറ്റും അല്ലേ? വന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ല, ഡെലിവറി ഉണ്ട്, ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ ഇന്ത്യ ഡെലിവറി ഇല്ലേ? സൗത്ത് ഇന്ത്യ ഉണ്ട്, നോർത്തിലോട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. കൊടുക്കാൻ പറ്റാറില്ല? അധികം കൊടുക്കാൻ പറ്റാറില്ല, കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ വല്ല ട്രാൻസ്പോർട്ടേഷൻ ടീം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പപ്പീസിൻ്റെ നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊന്നും പറയില്ലല്ലോ, വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരേക്കും എല്ലാം വെച്ചാൽ മറിയൊരു ബൈ കൊടുത്തേ ബ്രോ. ബൈ ബൈ.